ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്ലാന്റ് ടാങ്കിലും കമ്മ്യൂണിറ്റി ടാങ്കിലൊക്കെ ആൽഗയും എക്സ്ട്രാ വേസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ടോപ്പ് 5 ലിസ്റ്റാണ്. ഇതിൽ കുറച്ച് ബോണസ് ലിസ്റ്റും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ നെറൈറ്റ് സ്നെയിൽസ് ആണ്. ഇവർ പല കളറിലും പല പാറ്റേണിലും നമുക്ക് അവൈലബിൾ ആണ്. ഇവരുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇവർ നന്നായിട്ട് ആൽഗ കഴിക്കും, അതുപോലെ തന്നെ ഇവർ ഫ്രഷ് വാട്ടറിൽ ബ്രീഡാവില്ല. അതുകൊണ്ട് ഈ സ്നെയിൽസിനെ യൂസ് ചെയ്ത് സ്നെയിൽ ഓവർ റൺ ചെയ്ത് ബ്രീഡ് ചെയ്ത് നമ്മുടെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ വരുന്ന ഒരു സിറ്റുവേഷൻ വരില്ല. ഇവിടെ കണ്ടില്ലേ, നമ്മുടെ സ്പോട്ടഡ് നെറൈറ്റ് സ്നെയിലാണ് ഈ കാണുന്നത്. ഇവരെ കാണാൻ ഞാൻ പറഞ്ഞില്ല പല പാറ്റേണിൽ വരും. ഇത് മാത്രമല്ല, സീബ്ര നെറൈറ്റ് ഉണ്ട്, ഹോണ്ട് നെറൈറ്റ്, സൺ നെറൈറ്റ് സ്നെയിൽ, ടോപ്പിഡോ നെറൈറ്റ് സ്നെയിൽ, അങ്ങനെ പല പാറ്റേണിലും പല കളറുകളിലും അവൈലബിൾ ആണ്. ഇവരെല്ലാവരും കാണാൻ നല്ല ഭംഗിയാണ്. ഇവർ ഈ അവരുടെ ആൻറ്റിനെ യൂസ് ചെയ്ത് നാവിഗേറ്റ് ചെയ്യണതും അവരാലിക കഴിക്കണതും അവരുടെ ആ ഒരു ടീത്തിൻ്റെ ഈ ഗ്ലാസ്സിൽ വന്ന് സ്ക്രാച്ച് ചെയ്യണതും ഒക്കെ കാണാൻ നല്ല രസമാണ്. ഞാൻ അതിൻ്റെയും കുറച്ച് ഫോട്ടേജ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ നന്നായിട്ട് ആലിക കഴിക്കും, എല്ലാ ടൈപ്പ് ആലിക്കും ഇവർ നന്നായിട്ട് കഴിക്കും. ഈ ഹെയർ ആലിക, അങ്ങനെ ബ്ലാക്ക് ബിയർഡ് ആലിക അങ്ങനത്തെ മാത്രമാണ് ഇവർ കഴിക്കാണ്ടിട്ടുള്ളൂ. ബാക്കി ഗ്ലാസ്സിലൊക്കെ പൊതുവെ കണ്ടുവരുന്ന എല്ലാ ആലികയും ക്ലീനായിട്ട് കഴിക്കുകയും ചെയ്യും. ഞങ്ങൾക്ക് എക്യൂറത്തിൽ വരുന്ന എക്സ്ട്രാ ഫുഡ് വേസ്റ്റ് അതൊക്കെ ഉണ്ടെങ്കിൽ അതും ഇവർ കഴിക്കും. പിന്നെ ഇവരുടെ ബയോലോഡും വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ആഡ് ചെയ്യുമ്പം ഇത് കാരണം എക്യൂറത്തിൻ്റെ ഫിൽട്രേഷൻ സിസ്റ്റത്തിൽ ഒരു ലോഡ് വരും എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ല, അവരുടെ വായ ഗ്ലാസ് ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്യണത് കാണാൻ നിങ്ങൾക്ക് പറ്റും. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അടുത്തത് നമ്മളുടെ മലേഷ്യൻ ട്രംപറ്റ് സ്നെയിൽസ് ആണ്. ഇവർ വളരെ പ്രൊളിഫിക്കായ ബ്രീഡേഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ ഇവരെ നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇവരെ നമ്മളൊരു അക്യൂറത്തിലിട്ട് ഇവർക്ക് അത്യാവശ്യം നന്നായിട്ട് ഫുഡ് സോഴ്സ് ഉണ്ടെങ്കിൽ ഇവർ നന്നായിട്ട് ബ്രീഡാവും, അക്യൂറ നിറച്ചും സ്നെയിൽസാവും. പക്ഷേ ഇവരത്ര തന്നെ നന്നായിട്ട് ആൽഗ കൺട്രോൾ ചെയ്യും. ഡെഡ് ഡീകമ്പോസിങ് പ്ലാന്റ് മാറ്റർ ഉണ്ടെങ്കിൽ അത് കഴിക്കും, എക്സ്ട്രാ വേസ്റ്റ് ലെഫ്റ്റ് ഓവറാണെങ്കിൽ അത് കഴിക്കും. പിന്നെ ഇവരുടെ ഒരു ബോണസ് എന്ന് വെച്ചാൽ ഇവരൊരു ബറോയിങ് സ്നെയിലും കൂടിയാണ്, അതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ട് സബ്സ്ട്രേറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഈ അനറോബിക് സോൺസ് ഉണ്ടാവും, അത് ഇവർ ബ്രേക്ക് ചെയ്തിട്ട് അത് അവോയ്ഡ് ചെയ്യുന്ന ഒരു ബെനിഫിറ്റും കൂടി ഇവർക്കുണ്ട്. അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കുറേ കാലമായിട്ട് റൺ ചെയ്യണ ഒരു ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഈ അനറോബിക് സോൺസ് ഉണ്ടെങ്കിൽ അവിടെ ഈ ഗ്യാസസ് കുറേ ഡെവലപ്പ് ആവും. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ആ ഒരു സബ്സ്ട്രേറ്റ് ഡിസ്റ്റർബ് ചെയ്തിട്ട് ആ ഗ്യാസ് മൊത്തം റിലീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അക്യൂറത്തിൽ അമോണിയ പോയിസണിങ് വന്നിട്ട് മീനൊക്കെ ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറേ കാലമായിട്ട് സെറ്റായ ടാങ്ക്, നല്ല തിക്ക് സബ്സ്ട്രേറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പെട്ടെന്ന് മെയിൻറ്റെനൻസ് ചെയ്ത് പ്ലാന്റ്സൊക്കെ റീപോർട്ടൊക്കെ ചെയ്ത് ഒന്നുകൂടെ അതിൽ പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അമോണിയ സ്പൈക്ക് വന്ന് മീനൊക്കെ ചാവാം. അതിൻ്റെ മെയിൻ റീസൺ അതാണ്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ നല്ലൊരു സാധനമാണ്. പക്ഷെ നമ്മൾ എക്സ്ട്രാ ഫുഡൊക്കെ അതിലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ നന്നായിട്ട് ബ്രീഡ് ചെയ്ത് നമ്മളുടെ സ്നെയിൽ പോപ്പുലേഷൻ അതിൽ ഫുള്ളായിട്ട് നിറയ്ക്കും. പിന്നെ നിങ്ങൾക്ക് പഫേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു ഫുഡ് സോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്നെയിൽ സ്പീഷീസും കൂടിയാണിത്. കാരണം വേഗം ബ്രീഡാവും, അപ്പോൾ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അടുത്തത് നമ്മളുടെ സ്പോഞ്ച് റാബിറ്റ് സ്നെയിലാണ്. ഇത് റാബിറ്റ് സ്നെയിലിൻ്റെ തന്നെ ഒരു ടൈപ്പാണ്. ഇവർ ആൽഗ ബയോഫിലമൊക്കെ വളരെ നന്നായിട്ട് കഴിക്കും. അതുകൂടാതെ ഇവരുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അക്യൂറത്തിലെ ഒരു സെൻറ്റർ പീസായിട്ട് ഇവരെ യൂസ് ചെയ്യാം. ബാക്കി സ്നെയിലൊക്കെ നമ്മളുടെ അക്യൂറത്തിലുണ്ടെങ്കിലും ഒരു പുതിയതായിട്ട് ഒരാൾ വെളിയിൽ നിന്ന് വന്ന് നോക്കുമ്പോൾ അവർ ചിലപ്പോൾ അത് നോട്ട് ചെയ്യണമെന്നില്ല. പക്ഷേ ഇവർ അത്യാവശ്യം സൈസുമുണ്ട്, കാണാൻ നല്ല ഭംഗിയുമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ നിങ്ങളുടെ അക്യൂറയും കാണുമ്പോൾ ഇവരെയും എന്തായാലും നോട്ട് ചെയ്യും. അതുകൊണ്ടൊരു നല്ലൊരു സെൻറ്റർ പീസ് ഫിഷിനെ പോലെ തന്നെ നമുക്ക് ഇവരെയും യൂസ് ചെയ്യാവുന്നതാണ്. ഇവരുടെ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ലൈവ് ബെയറേഴ്സ് ആണ്. അതായത് എഗ്ഗല്ല ഇടുക, ഡയറക്റ്റ് എങ്ങനെ ബെർത്ത് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇവർ ഓവർ പോപ്പുലേറ്റ് ചെയ്യില്ല. കാരണം ഒരു വർഷം 2-3 ടൈംസ് ആണ് ഇവർ ബ്രീഡാവുള്ളൂ. അടുത്തത് വളരെ വലിയൊരു സ്നെയിൽ സ്പീഷീസ് ആണ്. ഇതിനെ ബ്രോട്ടിയ ഹെർക്കൂലിയ അല്ലെങ്കിൽ വൈറ്റ് ഹെർക്കൂലിയ സ്നെയിൽ അങ്ങനെയൊക്കെ അറിയപ്പെടും. ഇവർ അക്യൂറത്തിൽ ആൽഗയും ബയോഫിലും കുറച്ച് മാത്രമേ കഴിക്കുള്ളൂ. ഇവരുടെ മെയിൻ ഫുഡ് സോഴ്സ് അതല്ല. മെയിൻ ഫുഡ് സോഴ്സ് ഡീകമ്പോസിങ് ആയിട്ടുള്ള പ്ലാന്റ് മാറ്റർ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിഷ് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെയാണ് കഴിക്കുക. ഇവർ നല്ല ഭംഗിയുള്ളൊരു സ്നെയിലാണ്, അതുകൊണ്ട് നേരത്തെ ഞാൻ റാബിറ്റ് സ്നെയിലിനെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു സെൻറ്റർ പീസ് സ്നെയിലായിട്ട് ഇവരെ യൂസ് ചെയ്യാൻ പറ്റും. ഒരു സെൻറ്റർ പീസ് ഫിഷിനുള്ള എല്ലാ ഗുണങ്ങളും ഇവർക്കും ഉണ്ട്. അപ്പോൾ ആര് വന്നാലും അതിനെ ഒന്ന് നോട്ട് ചെയ്യാം, അതിനെപ്പറ്റി നിങ്ങളോട് ചോദിക്കാനൊക്കെ ചാൻസ് ഉള്ളൊരു സ്നെയിലാണ്. അടുത്തത് നമ്മളുടെ ബ്രസീൽ നോസ് പ്ലക്കോസ് ആണ്.
ഇവർ വളരെ നല്ല ആക്റ്റീവായിട്ടുള്ള ആൽഗേറ്റേഴ്സാണ്. ഒരു അക്യൂർത്ത് കണ്ടുവരുന്ന ഏകദേശം എല്ലാ ടൈപ്പ് ആൽഗയും ഇവർ ഒരളവ് വരെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. ഇവരുടെ പല കളർ മോഫ്സ് ഉണ്ട്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂപ്പർ റെഡ് ബ്രസിൽ നോസിൻ്റെ ലോങ് ഫിൻ വേരിയേഷനാണ്. ഇവർ വളരെ നല്ല ആൽഗേറ്ററാണ്. ഒരു അക്യൂർത്തിലെ ആൽഗയൊക്കെ വളരെ പെട്ടെന്ന് ഇവർ കഴിച്ച് നല്ല കംപ്ലീറ്റ്ലി ക്ലീൻ ആക്കും. അതുകൊണ്ട് തന്നെ ഇവരെ പറ്റിയ ഒരു വലിയൊരു മിസ്കൺസെപ്ഷൻ ഇവർക്ക് ആൽഗ മാത്രം മതി എന്നുള്ളതാണ്. അത് ഈവൻ പല ഷോപ്പ് കീപ്പേഴ്സും അങ്ങനെയാണ് നമുക്ക് തരുമ്പം പറയുക, ഇവർ ആൽഗ കഴിച്ച് സർവൈവ് ആവുന്നു. പക്ഷേ അത് നടക്കില്ല. കാരണം ആ അക്യൂറത്തിൽ നിങ്ങൾ ആഡ് ചെയ്ത കുറച്ച് ദിവസം തന്നെ അതിനുള്ള ആൽഗ സോസൊക്കെ ഇവർ കഴിച്ച് തീർക്കും. അപ്പോൾ അതിനുശേഷം ഇവർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫീഡിങ് നമ്മൾ ചെയ്യണം. ഇവർക്ക് നമുക്ക് വെജിറ്റബിൾസ് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇവർക്കായിട്ടുള്ള പെല്ലറ്റ്സ് കിട്ടും, സിങ്കിങ് പെല്ലറ്റ്സ്, അതൊക്കെ ആഡ് ചെയ്യാം. ഓവർ സ്റ്റോക്ക്ഡ് ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ നൈറ്റിൽ ലൈറ്റ് ഓഫ് ആയിട്ട് നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ ഒന്ന് രണ്ട് പെല്ലറ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇവർ നൈറ്റിൽ നല്ല ആക്റ്റീവാണ്, അതുകൊണ്ട് തന്നെ ഇവർ നൈറ്റിൽ അത് വന്ന് എടുത്തോളും. ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സൂപ്പർ റെഡിൻ്റെ തന്നെ ഷോർട്ട് ഫിൻ ബ്രസിൽ നോസാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഷോർട്ട് ഫിൻ ആൽബൈനോ ബ്രസിൽ നോസാണ്. അതിൻ്റെ മൂക്കിന് ബ്രസിൽസ് വരുന്ന കൊണ്ടാണ് അതിൻ്റെ പേര് ബ്രസിൽ നോസ്. അത് മെയിലിന് മാത്രമാണ് വരുള്ളൂ, ഫീമെയിലിന് ഇത്രയ്ക്ക് ബ്രസിൽസ് വരില്ല. ചില ഫീമെയിൽസിന് കുറച്ച് ബ്രസിൽസ് കാണാറുണ്ട്. ഇവിടെ കണ്ടില്ല, അവർ ഈ സിങ്കിങ് പെല്ലറ്റ്സാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടാങ്കിൽ ഇതിനെ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സിങ്കിങ് പെല്ലറ്റ് ഇല്ലെങ്കിൽ വെജിറ്റബിൾസ് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഇവരുടെ ഡയറ്റ് സപ്ലിമെൻ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ കാണുന്നത് ഒരു ലോങ് ഫിൻ ആൽബൈനോ ബ്രസിൽ നോസ്. ഇത് നോർമൽ ബ്രസിൽ നോസിൻ്റെ ലോങ് ഫിൻ വേർഷനാണ്. ഇവിടെ കാണുന്നത് റെഡ് വിപ്റ്റൈലാണ്. എല്ലാ വിപ്റ്റൈൽ സ്പീഷീസ് റെഡ് ആണെങ്കിലും റോയൽ ആണെങ്കിലും എല്ലാം നന്നായിട്ട് ആലകയും ബയോഫിലമും കഴിക്കും. അടുത്തതായിട്ട് വേറെ ഒരു വളരെ നല്ലൊരു ആൽഗേറ്റർ ഫിഷാണ്. ഇതിൻ്റെ പേര് ഓട്ടോ സിംഗ്ലസ് എന്നാണ്. ഇവർ നന്നായിട്ട് ആലകി കഴിക്കും. പക്ഷേ നേരത്തെ ബ്രസിൽ നോസിനെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇഷ്യൂ ഇവർക്കും വരാറുണ്ട്. ഇവർ വളരെ നന്നായിട്ട് ആൽഗ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഇവർ അക്യൂറത്തിൽ ഇട്ട് കഴിഞ്ഞാൽ വേഗം അതിലെ ആൽഗ സോസൊക്കെ എക്സോസ്റ്റ് ആകും. അതിനുശേഷം ഇവരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞങ്ങൾ ഫീഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവർ ചത്തുപോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവരെ വാങ്ങുന്ന പല പേരും കംപ്ലയിൻ്റ് ചെയ്യുന്നത് ഇവർ വന്ന് കുറച്ച് കഴിയുമ്പോൾ ചത്തുപോയിന്നാണ്. അതിനുള്ള റീസൺ മര്യാദക്കുള്ള ഫുഡ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇവരുടെ ഡയറ്റ് നമുക്ക് സപ്ലിമെൻ്റ് വെജിറ്റബിൾസ്, പെല്ലറ്റ്സ്, ബ്ലഡ് വേംസ് എല്ലാം കൊടുക്കാം. എല്ലാം കഴിക്കുന്ന ഒരു ഫിഷാണിത്. മെജോറിറ്റിയും നമ്മുടെ ട്രേഡിൽ വരുന്നത് വൈൽഡ് കോട്ട് ഫിഷസാണ്. കാരണം ഇവരുടെ ക്യാപ്റ്റീവ് ബ്രീഡിങ് കുറച്ച് പേര് ചെയ്യണമെങ്കിൽ അങ്ങനെ കമേഴ്ഷ്യൽ ലെവലിൽ ഒരു മാസ് സ്കെയിലായിട്ട് ചെയ്യാൻ ഇതേവരെ ആർക്കും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫിഷസിനെ എടുക്കുമ്പം അതിൻ്റെ വയറ് ഒട്ടിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം എടുക്കാൻ. കാരണം അധിക ഫിഷസിനും ഇൻറ്റേർണൽ പാരസൈറ്റ്സ് ഉണ്ടാകും. അപ്പം വയറൊട്ടിയ ഫിഷാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എങ്ങനെ ഫീഡ് ചെയ്താലും കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അവർ ചത്തുപോകുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഫിഷിനെ നിങ്ങൾ എവിടെ നിന്നും വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് മെല്ലെ ഇങ്ങനെ പല വെജിറ്റബിൾസും ആൽഗ വേഫേഴ്സ്, ബ്ലഡ് വേംസ്, ഈവൻ നമ്മുടെ ബ്രൈൻ ഷ്രിമ്പില്ല ആർടിമിയ എന്ന് പറഞ്ഞാൽ അതൊക്കെ നന്നായിട്ട് ഇവർ കഴിക്കും. അടുത്തത് ഹിൽ സ്ട്രീം ലോച്ചാണ്. ഇവർ റെറ്റിക്കുലേറ്റഡ് ഹിൽ സ്ട്രീം ലോച്ച് ഇല്ല ബോർണിയോ ലോച്ച് അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഇവർ എല്ലാവരും തന്നെ നല്ല ആൽഗേറ്റേഴ്സാണ്. പിന്നെ ഇവരെ കാണാൻ നമ്മളുടെ ഒരു സ്റ്റിംഗറയുടെ ഒരു ലുക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പ്ലാന്റഡ് ടാങ്കിലൊക്കെ ആഡ് ചെയ്ത ഒരു വാവ് ഫാക്ടർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫിഷാണ്. ഇവരുടെ ടാങ്കിൽ നന്നായിട്ട് റോക്സും കുറച്ച് ഹൈഡിങ് പ്ലേസസും ഒക്കെ ഉണ്ടാവണം. പിന്നെ അത്യാവശ്യം നമുക്ക് ഫ്ലോവും കൂടി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവർ നല്ല ഹാപ്പി ആയിരിക്കും. ഒരു ഹിൽ സ്ട്രീം ലോച്ച് ആയതുകൊണ്ട് തന്നെ നല്ല ഫ്ലോ ഇഷ്ടപ്പെടുന്ന ഒരു സ്പീഷീസും കൂടിയാണ് ഇവർ. അടുത്തത് നമ്മളുടെ നിയോകാർഡിന ഷ്രിംസാണ്. ഇവർ പല കളറിലും പല പാറ്റേണിലും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ മുന്നത്തെ പോലെയല്ല, വളരെ അഫോർഡബിളും കൂടിയാണ്. അതുകൊണ്ട് ആർക്കും തന്നെ ഇതിനെ വാങ്ങി വെക്കാവുന്നതാണ്. ഇവർ നല്ല എഫക്റ്റീവായ ഒരു ആൽഗേറ്റേഴ്സും കൂടിയാണ്. പിന്നെ ഇവരെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവരുടെ സൈസ് കുറച്ച് ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ സൈസിൽ ഒത്ത ഫിഷസിൻ്റെ കൂടെ മാത്രം ഇവരിടുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരെ ഫിഷസ് അറ്റാക്ക് ചെയ്ത് കൊല്ലാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ ഷ്രിംസിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രീഡിംഗ് ടാങ്കിൽ കൂടെ ഇടാൻ പറ്റുന്നതാണ്. കാരണം ഇവർ എഗ്സ് ഒന്നും ഡാമേജ് ഇല്ല. പല പ്രാവശ്യം നമ്മൾ എഗ്ഗ് സെപ്പറേറ്റ് ചെയ്ത് വിരിയിക്കുമ്പോൾ മെഥിലിൻ ബ്ലൂ ഒട്ടിക്കാറുണ്ട്. പക്ഷേ അത് ഇപ്പോൾ പുതിയ പഠനങ്ങളൊക്കെ തെളിയിച്ചത് ഭാവിയിൽ കുഞ്ഞുങ്ങൾക്ക് ദോഷം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ ഇപ്പോൾ അധിക ബ്രീഡേഴ്സും എഗ്സ് മാറ്റി വെക്കും. അതിലിങ്ങനെ ഒന്നോ രണ്ടോ ചെറിയ ഷ്രിംസിന് ഇടാറാണ് പതിവ്. അപ്പം ഫംഗസ് വരുന്ന എഗ്സ് അവർ കഴിച്ച് മാറ്റും. അതേപോലെ എക്സ്ട്രാ ഫംഗസ് വരുന്നുണ്ടെങ്കിൽ അതും അവർ കൺട്രോളിൽ വെക്കാൻ സഹായിക്കും. അപ്പം അങ്ങനെ പല യൂസുകളുള്ള ഒരു വളരെ നല്ല ഒരു ഷ്രിമ്പാണ് ഈ കാണുന്ന നിയോകാർഡിന ഷ്രിംസ്. അടുത്തത് നമ്മുടെ അമാനോ ഷ്രിമ്പ് ഇല്ലെങ്കിൽ യമാറ്റോ ഷ്രിമ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഷ്രിമ്പാണ്. ഇവർ വളരെ നല്ലൊരു ആലിഗേറ്ററാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്ലാന്റഡ് ടാങ്കിലും ഒഴിച്ചു മൂടാൻ പറ്റാത്ത ഒരു ഷ്രിമ്പും കൂടിയാണ് ഇത്. നിങ്ങളെടുക്കുന്ന ഏതൊരു പ്ലാന്റഡ് ടാങ്കിൽ നോക്കിയാലും നിങ്ങൾക്ക് ഈ ഒരു അമാനോ ഷ്രിമ്പിനെ കാണാൻ സാധിക്കുന്നതാണ്. ഇവരെ കാണാൻ നമ്മുടെ നിയോകാർഡിന ഷ്രിമ്പിൻ്റെ അത്ര കളർഫുൾ അല്ലെങ്കിലും ഇവരുടെ ക്യാരക്ടറുണ്ട്, അത് മേക്കപ്പ് ചെയ്യും. ഇവർ ഈ ഫിഷിന് നമ്മളിടുന്ന പെല്ലറ്റൊക്കെ എടുത്ത് ഓടുന്നതും ഇവർ ഓരോ അക്യൂറത്തിൽ ഇവരുടെ ആ ഒരു ബിഹേവിയറും ഒക്കെ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. ഇവർ മെയിലും ഫീമെയിലും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈസിയാണ്, വേഗം പറ്റും സൈസ് പാറ്റേണൊക്കെ വെച്ചിട്ട്. എന്നാൽ ഇവർ നമ്മളുടെ ഫ്രഷ് വാട്ടർ അക്യൂറത്തിൽ ബ്രീഡാവില്ല. അതുകൊണ്ട് തന്നെ ഇവർ ബ്രീഡായി ഓവർ പോപ്പുലേറ്റ് ആവും എന്നുള്ളൊരു പേടിയൊന്നും നമുക്ക് വേണ്ട. ഇവർ എഗ്ഗ് ചെയ്യും, ബ്രീഡാവും, എഗ്ഗ് ചെയ്യും. പക്ഷേ ആ കുട്ടികളൊന്നും ഫ്രഷ് വാട്ടറിൽ സർവൈവ് ആവില്ല. അവർക്ക് സർവൈവ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രാക്കിഷ് എൻവയൺമെൻറ്റ് വേണം.
ആ കുട്ടികൾ ആ ഒരു ചെറിയ സ്റ്റേജിൽ ബ്രാക്കിഷ് എൻവയൺമെൻറ്റിൽ നിന്നിട്ട് അവർ അഡൽട്ട് ആകുമ്പം ഫുള്ളി ഫ്രഷ് വാട്ടറിലേക്ക് ട്രാൻസ്ഫോം ആകും. അതിനുശേഷം പിന്നെ അവർക്ക് ബ്രാക്കിഷ് എൻവയൺമെൻറ്റിൻ്റെ ഒരാവശ്യം ഇല്ല. അതുകൊണ്ട് തന്നെ ഇവരെ ലൈഫ് ലോങ് നമുക്ക് നമ്മുടെ ഫ്രഷ് വാട്ടർ ടാങ്കിൽ വെക്കാവുന്നതാണ്. ഇപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഫിഷസൊക്കെ വളരെ ചെറിയ ഫിഷസാണ്, അതുകൊണ്ട് തന്നെ മോൺസ്റ്റർ ടാങ്കിലൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാകും, മോൺസ്റ്റർ ടാങ്കിൽ എന്ത് യൂസ് ചെയ്യും? അതിനുള്ള ആൻസറാണ് ഈ റെഡ് ഫ്ലാഗ് ടെയിൽ അല്ലെങ്കിൽ അമേരിക്കൻ ഫ്ലാഗ് ടെയിൽ. വളരെ നല്ലൊരു അലിഗേറ്റിംഗ് ഫിഷാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.